ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് ഡി ഓഡിയോ ടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2.1 ആംപ്ലിഫയർ ബോർഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഓഡിയോ ടെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതായത് ഇൻബിൽട്ടായിട്ട് ടോൺ കൺട്രോൾ ബോർഡും പവർ സപ്ലൈയും എല്ലാം ഉള്ള ഒരു നല്ലൊരു 2.1 ബോർഡാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഫാനിൻ്റെ പവർ സപ്ലൈ, അതുപോലെ തന്നെ USB മൊഡ്യൂളിൻ്റെ പവർ സപ്ലൈ, ടോൺ കൺട്രോൾ ബോർഡ്, മെയിൻ പവർ സപ്ലൈ, ആംപ്ലിഫയർ സെക്ഷൻ എല്ലാം ഇതിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സബിൻ്റെ ഫിൽറ്റർ, സബിൻ്റെ സെക്ഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു 2.1 ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് തന്നെയാണിത്. ഇത് എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ക്ലാസ് AB ടൈപ്പ് 2.1 ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൻ്റെ മോഡൽ നെയിം നമുക്കൊന്ന് നോക്കാം. SDVR001 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് SD ഓഡിയോടെക്കിൻ്റെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതേമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കൊറിയർ അവൈലബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ബോർഡ് ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ്. ഹെവി എന്ന് പറയാനുള്ള കാരണം, ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ക്ലാസ് AB ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് ഈ ഒരു ടൈപ്പ് ഹീറ്റ് സിങ്ക് അല്ലായിരുന്നു. അപ്പം ഇതിന് അതിനേക്കാൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സെക്ഷൻസും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോളുകൾ, വോളിംഗ് കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സോൾഡർ ചെയ്തിട്ട് നമുക്ക് അക്രിലിക് പാനലിൽ ഈ ഒരു ലെങ്തിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാനലിൽ തന്നെ ഈ ബോർഡ് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ വയറിംഗ് ഒക്കെ വളരെ ഒഴിവാക്കാൻ കഴിയും. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്ററിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് സബിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ 5200-1943 കോമ്പിനേഷനുള്ള ഒരു പെയർ സെക്ഷനാണ് സബിൻ്റെ സെക്ഷനിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റീരിയോ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് 1941 അതേപോലെ തന്നെ 5198 എന്നുള്ള ട്രാൻസിസ്റ്ററുകളാണ് നമ്മുടെ സ്റ്റീരിയോ സെക്ഷനിൽ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് സബിൻ്റെ സെക്ഷനിലേക്ക് ഒരു 150 വാട്ട്സ് പീക്ക് പവർ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മിനിമം ഒരു 100 വാട്ട്സിനടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ പവർ കിട്ടുന്നുണ്ട് സബിൻ്റെ സെക്ഷനിൽ. സ്റ്റീരിയോ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 100 വാട്ട്സ് പീക്ക് പവർ, അതായത് ഏകദേശം ഒരു 80 വാട്ട്സിനടുത്ത് RMS നമുക്ക് പെർ ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വോക്കൽ ക്വാളിറ്റി വരുന്നുണ്ട്. സബിൻ്റെ സെക്ഷനിലാണ് നല്ല പഞ്ച് നമുക്ക് വരുന്നുണ്ട്. സബിൻ്റെ സെക്ഷനിലേക്ക് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് എക്സ്ബാസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പുഷ് പുൾ സ്വിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ബാസ് ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബേസ് നമുക്ക്, 5G ബേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സബിൻ്റെ കൺട്രോൾ, ഇതിൽ തന്നെ നമുക്ക് സബിൻ്റെ ഫിൽറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗെയിൻ കൺട്രോൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഫിൽറ്റർ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സബിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. 47K ഒരു മോണോ കൺട്രോൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് സബിൻ്റെ കൺട്രോൾ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നോർമലി ഇതിനകത്ത് 3-way ടോൺ കൺട്രോൾ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നോർമലി വരുന്നതല്ല, 2-way അല്ല, 3-way ആണ്. അതായത് നിങ്ങൾക്ക് ബേസ് കൺട്രോൾ ചെയ്യാം, അതിൽ തന്നെ മിഡ് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാം, അതിൽ തന്നെ ട്രിബിളും നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻ വരുന്നത്. നല്ല രീതിയിലാണ് ഇത് കൺട്രോളിങ് നമുക്ക് വരുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള ടോൺ കൺട്രോളാണ്. അതായത് ഇതെല്ലാം ഒറ്റ ബോഡി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ള രീതി തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻസ് ഒക്കെ പോയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 50K ഡുവൽ കൺട്രോളുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോൺ കൺട്രോൾ സെക്ഷൻ അവിടെ നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ മെയിൻ സ്റ്റീരിയോ വോളിയം കൺട്രോൾ വരുന്നത്. ഇതിൽ നമുക്കൊരു 100K ഡുവൽ വോളിയം കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിൻ്റെ സെക്ഷനും വരുന്നുണ്ട്. അപ്പം സ്റ്റീരിയോയുടെ വോളിയം ഇവിടെയും സബിൻ്റെ വോളിയം ഇവിടെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിനിമം നമ്മൾ ഒരു 8 ആമ്പിയർ ട്രാൻസ്ഫർ, അതായത് 27027 8 ആമ്പിയർ തൊട്ട് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം 2.1 ആയതുകൊണ്ട് തന്നെ മിനിമം 8 ആമ്പിയർ ഇടുക. സബിൻ്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം പഞ്ച് ആയിട്ടുള്ള ബേസ് ഇട്ടെങ്കിൽ മിനിമം 8 ആമ്പിയർ ഇടുക. നമ്മളിതിൽ ഉപയോഗിക്കുന്നത് 12 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡിൽ തന്നെ നമുക്ക് പവർ സപ്ലൈ സെക്ഷൻ വരുന്നുണ്ട്. അതായത് AC to DC കൺവേർഷൻസ് പവർ സപ്ലൈ ഇതിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡയോഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 4 കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 50 വോൾട്ട് 4700 MEF 4 കപ്പാസിറ്റർ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പവർ സപ്ലൈ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, സബ് ഫിൽറ്റർ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, ടോൺ കൺട്രോൾ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, അതിൽ തന്നെ USB ഫാനിനുള്ള സപ്ലൈ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഒറ്റ ബോഡി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ സ്റ്റേജും, സബ്ബാണെങ്കിലും സ്റ്റീരിയോ സെക്ഷനാണെങ്കിലും ഓൺ ആയെന്നറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു പവർ LED ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് AC എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ടോൺ കൺട്രോൾ സെക്ഷനിൽ ഇവിടെ ഒരു 12-0 കൊടുക്കുന്നുണ്ട്.
നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സപ്ലൈ തന്നെ നമ്മൾ ഫാനിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ വേറൊരു 12-0 ടാപ്പിംഗ് ഉണ്ടെങ്കിൽ ആ ടാപ്പിംഗ് നമ്മൾ ഇവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ ഫാനിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു 7812 ഇവിടെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഫാൻ കൊടുക്കാവുന്നതാണ്. 7805 ഇവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് 5 volt സപ്ലൈ USB ഉള്ളത് കിട്ടുന്നതാണ്. പവർ സപ്ലൈ കൊടുക്കുന്ന സെക്ഷൻസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബോർഡിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് SMD കോമ്പണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ടാണ് ബോർഡ് ചെയ്തിട്ടുള്ളത്. PCB ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ STODS ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ബോർഡിന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് 27027 കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 AC നമ്മളിത് ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു, ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 AC എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ട്രാൻസ്ഫോമറിനെ 27027 ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഗ്രൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കും. അപ്പോൾ 27027 ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ടോൺ കൺട്രോൾ സെക്ഷനൊക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 12-0 നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ കാണാൻ കഴിയും 12-0 ഇവിടെ നമ്മൾക്ക് മാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫാനിൻ്റെയും അതുപോലെ USB മൊഡ്യൂളിൻ്റെ കൺട്രോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് 2 supply സെപ്പറേറ്റ് കൊടുക്കുക. ഈ ഭാഗത്ത് നമുക്ക് 5 volt 12 volt ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻ നോക്കുകയാണെങ്കിൽ സബിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്പീക്കർ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്പീക്കർ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ സബിൻ്റെ പോസിറ്റീവ് വയർ കൊടുക്കുക. ഗ്രൗണ്ട് ഇവിടെ തന്നെ GND എന്ന് എഴുതിക്കുന്ന ഭാഗത്ത് തന്നെ കോമൺ ഗ്രൗണ്ടാണ്. സ്റ്റീരിയോ സെക്ഷനും സബിനും എല്ലാം കോമൺ ഗ്രൗണ്ട് തന്നെയാണ് വരുന്നത്. പവർ സപ്ലൈക്കും കോമൺ ഗ്രൗണ്ടാണ്. അപ്പോൾ സബിൻ്റെ പ്ലസ് ഇവിടെ കൊടുക്കുക, ഗ്രൗണ്ട് ഇവിടെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റീരിയോ സെക്ഷൻ്റെ സ്പീക്കർ പ്ലസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് ചാനലിൻ്റെ പ്ലസ് ഇവിടെ കൊടുക്കുക, റൈറ്റ് ചാനലിൻ്റെ പ്ലസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്പീക്കർ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഗ്രൗണ്ട് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓഡിയോ ഇൻപുട്ട് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് സെൻട്രലിൽ ഗ്രൗണ്ട് കൊടുക്കുന്ന രീതിയിൽ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. സബിന് സെപ്പറേറ്റ് ഇൻപുട്ട് ഒന്നുമില്ല, ഒറ്റ ഇൻപുട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു സബ് ഫിൽട്ടർ സെക്ഷൻ വഴി നമുക്ക് സബിലേക്ക് സെപ്പറേറ്റ് പൊക്കോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ബാസ് ഇടാൻ ആവശ്യമായിട്ട് സബിന് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഇടാം. ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് 2 wires ഓൾറെഡി ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ബാസ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ള കണക്ഷൻസ് ഒക്കെ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ബിഗിനർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ഈ ഒരു ബോർഡ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഹീറ്റ് സിങ്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹോളിട്ട് അതിനുള്ള സ്ക്രൂ വരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബോർഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബോർഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ കൺട്രോളുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി ആയിരിക്കില്ല വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുക. അതിനുള്ള വാല്യൂസ് ഇതിനകത്ത് എത്രൻ്റെ ഇടണ്ട എന്നുള്ളതിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50K നമുക്ക് മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിൽ 47K ട്വൽവ് കൺട്രോൾ നമ്മൾ ഇതിലേക്ക് ഇടുക. ഇവിടെ 100K കൺട്രോൾ വോളിത്തിന് ഇടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 2.1 ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 3-way box ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീരിയോ സെക്ഷന് വേണ്ടിയിട്ട്. സബിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ നമ്മുടെ ഇരിക്കുന്ന സബ് വൂഫർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 10-inch 100W വരുന്ന ഫ്രെഡോട് വൂഫറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഒരിക്കലും ഒരു ഫോണിലെ റെക്കോർഡിംഗിൽ കൂടെ നമുക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്കിലും ഹെഡ്ഫോൺ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഡീപ് ബേസ് ഒക്കെ അറിയാൻ പറ്റും. ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയുന്നത് നോൺ കോപ്പറേറ്റ് സോങ്ങുകളായിരിക്കും. അത് കോപ്പറേറ്റ് അടിക്കാത്ത സോങ്ങുകളായിരിക്കും. അപ്പോൾ നമുക്ക് കോപ്പറേറ്റ് അടിക്കുന്നത് നമ്മുടെ മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് സോങ്ങുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേജും ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ റിവ്യൂസിൻ്റെ കോപ്പറേറ്റ് അടിക്കുന്ന സോങ്ങുകളൊക്കെ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോസ് എല്ലാം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് സബ്ബ് നോക്കാം.
ഇതിലുള്ള എക്സ് ബാസ് എക്സ്ട്രാ ബാസ് എന്നുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ബാസ് ഓൺ ചെയ്യാം. ഓഫ് ചെയ്യാം. ഓൺ ചെയ്യാം. ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്കിവിടെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. സ്റ്റീരിയോ സെക്ഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ഒരു 2.1 ആംപ്ലിഫയർ ബോർഡാണ്. നമ്മൾ ഈ ബോർഡ് ആക്ച്വലി വാങ്ങിച്ചിട്ടുള്ളത് ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫോമറൊക്കെ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കൊല്ലത്താണ് നിങ്ങൾ ലൊക്കേഷനെങ്കിൽ വൈൻഡ് ചെയ്യിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യിക്കുന്ന ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ച ബോക്സ് നമ്മുടെ പഴയ 3-way ബോക്സ് ആയിരുന്നു. 10-inch വൂഫറും 6-inch മിഡും ട്യൂട്ടർ വരുന്ന രീതിയിലാണുള്ളത്. 3-way ബോക്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ 10-inch സബ് വൂഫറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇതേപോലത്തെ നിങ്ങളുടെ കയ്യിൽ 3-way ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബോർഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് DIY ഒക്കെ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള വോക്കൽ ക്വാളിറ്റിയും ബേസും എല്ലാം നമുക്ക് ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ RCA കേബിളും വയറൊക്കെ ഇട്ട് വലിച്ചു വാരിയാണ് നമ്മൾ ഇതിലേക്ക് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് പോലും നമുക്ക് നോയിസിൻ്റെ ഒരു ഇഷ്യൂ ഈ ഒരു ബോഡിയിൽ നമുക്ക് ഉണ്ടായതില്ല. അപ്പം വോയിസ് ക്വാളിറ്റിയും നോയിസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ ഈസിയും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കൺസിഡർ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഒരു 80 വാട്ട്സ് പെർ ചാനലും അതുപോലെ തന്നെ ഒരു 100 വാട്ട്സിന് അടുത്ത് സബിന് വരുന്ന രീതിയിലുള്ളൊരു ബോർഡ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാം. എന്നിട്ട് മറ്റ് ബോർഡുകളും നോക്കാവുന്നതാണ്. കാരണം മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് കാണിച്ചു എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഓഡിയോ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി 2.1 ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ നമ്മുടെ ടവർ ബോക്സിൽ നമ്മൾ ഈ ഒരു ബോക്സ് ബോർഡ് ഒന്ന് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എത്രത്തോളം വർക്കിംഗ് കിട്ടുന്നുള്ളത്. അതുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.